ഹായ്, ഞാൻ ഡോക്ടർ ദേവിരാജ്, ഒരു കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു പ്രൊമോഷൻ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പ്രൊമോഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പ്രൊമോഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇനി മുതൽ ചെയ്യാൻ പോകുന്ന ഒരു സീരീസ് ഓഫ് വീഡിയോസിനെ കുറിച്ച് നിങ്ങളോട് പറയാനാണ്. ആ സീരീസ് ഓഫ് വീഡിയോസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്, കൂടാതെ പേരൻസിന് വേണ്ടിയിട്ടും. കാരണം പല കുട്ടികളും ഇന്നിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കുട്ടികൾ എന്നെ കാണാൻ വരുന്നുണ്ട്. അവരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഇഷ്യൂസ് ആണ്. സ്റ്റഡി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പലരും പറയും പഠിക്കുന്ന കാര്യങ്ങൾ നേരെ ചുവേ ഓർമ്മയിൽ നിൽക്കുന്നില്ല, അതല്ലെങ്കിൽ പറയും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും തലയിലോട്ട് കയറുന്നില്ല, ചിക്കാനിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുന്നു ചില കുട്ടികൾ പറയാറുണ്ട്. അങ്ങനെ ഒരുപാട് കംപ്ലയിൻസ് കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു തലവേദനയായിരിക്കും കുട്ടികളുടെ ഈ ഒരു പഠന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അവരെ ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ ഒരു സീരീസ് ഓഫ് വീഡിയോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം. ചില പേരൻസ് എന്നെ കാണാൻ വന്നിട്ട് പറയാറുണ്ട്, എൻ്റെ കുഞ്ഞ് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണുണ്ട്, രാത്രിയിലൊക്കെ ത്രൂ ഔട്ട് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഒരു 60-65% കൂടുതൽ കിട്ടുന്നില്ല. ചില പേരൻസ് എൻ്റെ അടുത്ത് വന്ന് പറയും എൻ്റെ കൊച്ച് അത്ര കാര്യമായിട്ടൊന്നും പഠിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ റിസൾട്ട് വരുമ്പോൾ ഒരു 70-75% മാർക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നേരെ ചൊവ്വ ഒന്നിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ സിറ്റുവേഷൻ, നല്ല മാർക്ക് കിട്ടൂലേ എന്ന് ചില പേരൻസ് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് 60-65% മാർക്ക് കിട്ടുമ്പോൾ അത്രയൊന്നും ഹാർഡ് വർക്ക് ചെയ്യാത്ത കുട്ടിക്ക് 70-75% മാർക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നേരം പഠിക്കുന്നു എന്നുള്ളതല്ല വിജയത്തിൻ്റെ ബേസ് എന്ന് പറയണത്, മറിച്ച് എന്ത് പഠിക്കുന്നു, എങ്ങനെ പഠിക്കുന്നു, പഠിച്ച കാര്യം ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പക്ഷേ എക്സാം ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഈ പഠിച്ച കാര്യം ഓർമ്മയിൽ വന്നില്ലെങ്കിൽ എത്ര നേരം ഹാർഡ് വർക്ക് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല എന്നുള്ളത് തിരിച്ചറിയുക. അപ്പോൾ ഇങ്ങനെ കുട്ടികളെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യത്തക്ക രീതിയിലാണ് ഞാൻ ഈ സീരീസ് ഓഫ് വീഡിയോസ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ, ഓരോ ടെക്നിക്സും ഓരോ ടിപ്സും ഒക്കെ ആയിട്ടായിരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സീരീസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഈ വീഡിയോയിലൂടെ കുട്ടികളിലേക്ക് മാക്സിമം ഈ ഒരു ടെക്നിക്സ് ഒക്കെ ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം ഇവിടെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കുട്ടികളിലേക്ക് ഇത്തരം ടെക്നിക്കുകൾ എത്താത്തത് കൊണ്ടാണ് അവർ പഴയ രീതിയിൽ എപ്പോഴും ചുമ്മാ അത് വായിച്ചുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ നോക്കി പഠിക്കാൻ നോക്കുക, അല്ലെങ്കിൽ എഴുതി പഠിക്കാൻ നോക്കുക. അതിനപ്പുറത്തേക്ക് മെമ്മറിയിലേക്ക് നമ്മുടെ ഷാർപ്പായിട്ട് മെമ്മറിയെ ഡെവലപ്പ് ചെയ്യാനും പഠിച്ച കാര്യങ്ങൾ ഷാർപ്പായിട്ട് മെമ്മറിയിൽ കീപ്പ് ചെയ്യാനും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അവരതൊന്നും യൂസ് ചെയ്യാത്തത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊമോഷൻ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ആളുകൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കിതെല്ലാം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി കുട്ടികൾക്കും പേരൻസിനും വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.